രാജേട്ടാ, ഷംന, നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കണേന്ന് പറഞ്ഞാൽ ആ സീറ്റിൽ ആര് വന്നാലും ഈ സെഗ്മെന്റിലേക്ക് അവരെ വേഗം ഇൻവൈറ്റ് ചെയ്യണം ഇൻവൈറ്റ് ചെയ്യണം എന്നിങ്ങനെ വീട്ടിലിരുന്ന് എല്ലാരും പറഞ്ഞോണ്ടിരിക്കുക. എങ്ങനെ അർത്ഥം വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഓക്കെ, പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പണ്ട് എങ്ങനെയായിരുന്നു, ഭയങ്കര ലൈനടിയായിരുന്നു കുട്ടിക്കാലം ചെറുപ്പകാലം. അങ്ങനെയൊക്കെ സൈക്കിൾ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. കേക്കട്ടെ ആ പണ്ടത്തെ വീര സാഹസ്യ കൃത്യങ്ങൾ. ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രേമിച്ചപ്പോൾ ഇങ്ങനെ അവര് വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവര് എന്താ പറയാ, ജനറൽ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് അവര് ബസ്സിൽ സെന്റ് സേവിയേഴ്സിൽ പോകുന്നത്. ഞാൻ ട്രിവാൻഡ്രം മോഡൽ സ്കൂളിലല്ലേ, അപ്പൊ ഞാൻ ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ചവിട്ടും. അപ്പൊ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവര് മുമ്പ് പോകുമ്പോൾ അതിന്റെ ചെയിൻ കക്കി അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സെന്റ് ജോസഫ് സ്കൂളിന്റെ നടയിലാണല്ലോ ഈ ജനറൽ ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. അവിടെ ഈ ഒരു ബസ് കാന്തിക്കുമ്പോൾ ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് സൈക്കിൾ ഓടിച്ചു പോയിട്ട് ആ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ വരെയാണ് അതിലെ കൊണ്ട് ഇടിച്ചു തീർക്കും. അയാൾ എന്നെ ഷർട്ടിൽ തൂക്കിയെടുത്ത് ഇനി വിളിക്കാത്ത ചീത്തകളില്ല, എന്റെ രണ്ട് കവാല കുട്ടിയിൽ ഓരോ അടി. അത് ഞാൻ സഹിച്ചു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ല സൈക്കിളിന്റെ കാറ്റ് തുറന്നു വിട്ടു. ആ പെണ്ണുങ്ങൾ നോക്കുമ്പോ ഞാൻ തിരിച്ച് സൈക്കിളുമായിട്ട് ഇങ്ങനെ പോകും. ആ പ്രേമ അവിടെ പൊളിഞ്ഞു. രാജുവായി പോയിട്ട് തിരിച്ച് കാറ്റൂരി വിട്ടൊരു സീൻ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ആ കുട്ടിയെ കാണാൻ, ഞാൻ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ പറ്റും. ഹീറോയിസം മുഴുവൻ വായിരിക്കുന്നതും കേട്ട് അടിയും കൊണ്ട് കാറ്റും തുറന്നു വിട്ടു. അതിനുശേഷം നമ്മൾ ആളെ മാറ്റി പിടിച്ചല്ലേ, പിന്നെ അത് വിടാൻ പറ്റുമോ? അതിങ്ങനെ ഇതിനെ തുടർന്നുകൊണ്ടിരിക്കും. ശരി, ലാലിട്ടൻ ആ സമയത്ത് മോഡൽ എന്റെ ജൂനിയർ ആണ്, 5 വർഷം ജൂനിയർ ആയിരുന്നു. ലാലേട്ടനും എങ്ങനെയായിരുന്നു ഇങ്ങനത്തെ വിക്രിയകളൊക്കെ? അന്നത്തെ മോഹൻലാലിന്റെ വീടിന്റെ അടുത്ത് എന്റെ ഒരു അമ്മാവന്റെ മകള് താമസിച്ചു. കാണാൻ സുന്ദരിയാണ്. മുറപ്പെണ്ണ്, മുറപ്പെണ്ണെന്ന് വേണമെങ്കിൽ പറയാം, അറിയേണ്ടതായിരുന്നു. ഞാൻ അതുവഴി പോകുമ്പോ ലാലിന്റെ വീട്ടിൽ കയറി അങ്ങനെ തിരിച്ച് അവിടെ പോകുമായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ മേജർ ആയിരുന്നു, എക്സ് മിലിറ്ററി ആണ്. ചതുര വടിവിൽ സംസാരിക്കത്തുള്ളൂ, വേറെ ഒന്നും പറഞ്ഞു. ഞാൻ ഒരു ദിവസം ചെന്നപ്പം, രാജു മകളുടെ കൈ പിടിച്ച് കതർ മണ്ഡപത്തിന് 3 വലം വെച്ച് ആ വരന്റെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ അച്ഛൻ ഒരുപാട് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. രാജു തൽക്കാലം നീ പോ. അതിനുശേഷം ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഫ്രണ്ടിൽ പോയിരിക്കും, മോഹൻലാലിന്റെ അടുത്തുണ്ടെങ്കിൽ കല്യാണം നടക്കുന്ന സമയത്ത് വരന്റെ കൈ പിടിച്ച് അച്ഛന് ഡ്യൂട്ടികൾ ചെയ്യേണ്ടതുണ്ട്. രാജു നീ എണീറ്റ് പോ. കറക്കേണ്ട ഒരു കാര്യം ചോദിച്ചു, ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കഥകളിലേക്ക് നമ്മൾ പോയല്ലേ. അപ്പൊ ഇവിടത്തെ കറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതെന്താന്ന് പറഞ്ഞേക്കാളും മുന്നേ ഷംനക്ക് ഉണ്ടായിരിക്കും ഒരു നീണ്ട ലിസ്റ്റ്. കേക്കട്ടെ, ആ എത്ര പേരെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടാവും? ഞാനോ? ആ ശരി, ഞാൻ എത്ര പേരെ പ്രൊപ്പോസ് ചെയ്തിട്ട്? അയ്യോ, കാൽക്കുലേറ്റർ പൊട്ടിത്തെറിച്ച്. കാൽക്കുലേറ്ററോ? അല്ല, ഷംനേര അങ്ങോട്ട് വന്നത്? സിനിമയിലുള്ളതിന് ശേഷം എനിക്ക് വലിയ താല്പര്യമില്ല. സിനിമയില് മുന്നത്തെയാണെങ്കിൽ ഞാൻ പഠിച്ചത് മോണ്ടിസേരിയിലും സെന്റ് ടെറേസാസിലും ആണ്, കണ്ണൂരിലും. ശരി, അപ്പം ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് ആയപ്പോൾ സെന്റ് ടെറേസാസിലേക്ക് ഷിഫ്റ്റ് ആയി, ബിക്കോസ് ഗവൺമെന്റ് സ്കൂൾ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കോമ്പറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഗേൾസ് സ്കൂളിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്തെങ്കിലും വേണമെങ്കിൽ സെന്റ് മൈക്കിൾസ് സ്കൂളാണ് നമ്മുടേത്. സോ കുറച്ചൊരു ഐ തിങ്ക് ഒരു 1 കിലോമീറ്റർ അവേ സെന്റ് മൈക്കിൾ സ്കൂളുണ്ട്. അതാണ് ഞങ്ങൾ സെന്റ് ടെറേസാസിൽ ഗേൾസിനൊക്കെ, സെന്റ് മൈക്കിൾസിൽ ബോയ്സ് ആണ് ബോയ് ഫ്രണ്ട്സ്. സോ അങ്ങനെ എനിക്കും ഒരു ചെറിയ ചെറിയ ലവൊക്കെ അവിടെയും, എന്നുവെച്ചാൽ വാനിൽ പോകുമ്പം, സ്കൂൾ വാനിൽ പോകുമ്പോൾ ആ സൈഡിലിരിക്കും. ലൈക്ക് ആ സ്കൂൾ കടന്നു പോകുമ്പോൾ അപ്പോൾ അവിടെ ഒരു, ഇപ്പം അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, സെന്റ് മൈക്കിൾസിൽ ആ ഗ്രൗണ്ടിലൊരു മരമുണ്ട്. സോ എനിക്കൊന്ന് പുള്ളിക്കാരൻ വന്ന സമയത്ത് +1 ആയിരിക്കണം, കാരണം +1 യൂണിഫോം ആയിരുന്നു അത്. പേരെനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ പറയില്ല പേര് പറഞ്ഞ എന്തിനാണ്. അത് അവരുടെ ഒരു ഫ്രണ്ട് അതേ സെന്റ് മൈക്കിൾസിലുള്ളത് ഇപ്പം ഡയറക്ടറുമാണ്. സോ പുള്ളിക്കാരൻ എന്നോട് പറയും, നമ്മുടെ പഴയ ആള് ഇപ്പം മസ്കറ്റിലാണ് കേട്ടോ, കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ. പേരും കൂടെ പറ. ശരി, ഓക്കേ.